എന്താണ് ഒരു ക്ലൗഡ് കിച്ചൺ അല്ലെങ്കിൽ ഒരു ഡാർക്ക് കിച്ചൺ? ഹലോ ആൻഡ് വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് കരുമുറു. ഇന്ന് നമ്മൾ പറയുന്നത് ക്ലൗഡ് കിച്ചൺ കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഫുഡിനോട് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കഫേയെങ്കിലും തുടങ്ങുക എന്നുള്ളത്. ഈ ഒരു കോൺസെപ്റ്റിൽ വരുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് ഒരു ബൗണ്ടറി ആയിട്ട് വരും. നമ്മുടെ ക്യാപിറ്റൽ ആയിക്കോട്ടെ, സ്ഥലം ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പം ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് നമ്മളെ സ്വപ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഐഡിയ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ക്ലൗഡ് കിച്ചൺ അഥവാ ഡാർക്ക് കിച്ചൺ അല്ലെങ്കിൽ ഗോസ്റ്റ് കിച്ചൺ എന്നും പറയുന്നുണ്ട്. നമ്മളൊരു റെസ്റ്റോറൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ചിലവ് ചുരുങ്ങിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്ലൗഡ് കിച്ചൺ വളരെ നല്ലതാണ്. അതായത് ഒരുപാട് ടെക്നോളജീസും അതേപോലെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു വേയും കൂടെയാണ് ഈ ഒരു ക്ലൗഡ് കിച്ചൺ എന്നുള്ളത്. ക്ലൗഡ് കിച്ചൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെലിവറി ഓൺലി, അതായത് നമ്മളവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊരു സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഡെലിവറി ഓൺലി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ക്ലൗഡ് കിച്ചൺ ആയിട്ട് പറയുന്നത്. ക്ലൗഡ് കിച്ചൺ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ ക്ലൗഡ് കിച്ചൺ തുടങ്ങാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ സാധാരണ റെസ്റ്റോറൻറ്റ്സ് ഒന്നും എങ്ങനെ ഇതൊരു മച്ച് ബെറ്റർ അല്ലെങ്കിൽ ഒരു ഈസിയർ വേ ആയിട്ട് ഇത് എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് വരുന്നൊരു പ്രശ്നമാണ് സ്ഥലം. അതായത് നമ്മളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ എവിടെ വെക്കണം അല്ലെങ്കിൽ ഏതൊരു സ്പോട്ടാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. ഈ ഒരു ക്ലൗഡ് കിച്ചൺ വരുമ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു പേടിയോ കാര്യങ്ങളോ വേണ്ട. എവിടെയാണെങ്കിലും നമുക്കൊരു കുഞ്ഞു സ്ഥലം ഉണ്ടെങ്കിലും നമുക്കൊരു കിച്ചൺ അറേഞ്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമുക്കവിടെ നമ്മളെ ക്ലൗഡ് കിച്ചൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് വെക്കാം. അതായത് നമ്മൾ ഒരുപാട് റഷായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിസി ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെ വേണം എന്നുള്ളൊരു കോൺസെപ്റ്റേ വേണ്ട. നമുക്ക് ഏതെങ്കിലും ഒരു സ്പേസ്, നമുക്കൊരു ഒരു ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോർ ആണെങ്കിൽ പോലും നമുക്ക് ക്ലൗഡ് കിച്ചൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കുള്ള ക്യാപിറ്റൽ, ഇത് നമ്മൾ ക്ലൗഡ് കിച്ചൺ ചെയ്യുമ്പം നമുക്ക് ക്യാപിറ്റൽ സാധാ റെസ്റ്റോറൻറ്റ്സിനും വളരെയധികം കുറവ് മതി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലം വേണ്ട, അവിടെ തന്നെ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ ഷോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡൈനിങ് ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ വേണ്ട. യുട്ടെൻസിൽസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫേർണിച്ചേഴ്സും കാര്യങ്ങളും അതിലൊക്കെ നമുക്ക് നമ്മുടെ എക്സ്പെൻസ് ചുരുക്കാം. പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ കേസ് വരും, കിച്ചണാണ് നമുക്ക് ക്ലൗഡ് കിച്ചണിലും സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം. അവിടെയും നമുക്ക് സിങ്ക്, വലിയ സിങ്കോ കാര്യങ്ങളോ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് യുട്ടെൻസിൽസ് കഴുകാനുള്ള കാര്യങ്ങളോ ഇല്ല. അതായത് നമുക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന യുട്ടെൻസിൽസ് മാത്രം വാങ്ങിച്ചാൽ മതി. അതേപോലെ റാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഷോർട്ടൻ ചെയ്തിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. സെക്കൻഡ് പോയിന്റ് ആണ് ചൂസ് ആൻ ഓൺലൈൻ സൈറ്റ്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് ഡെലിവറി ഓൺലി ആകുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഡെലിവറി നമ്മുടെ തന്നെ ഡെലിവറി ബോയ്സോ കാര്യങ്ങളോ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മളൊരു ഓൺലൈൻ സൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഫുഡ് ഡെലിവറിങ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കണം നമ്മൾ ഈ ഒരു സാധനം സെല് ചെയ്യുന്നത്. അത് നമ്മൾ ചൂസ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പം കൊറോണ ആയപ്പം കൂടുതൽ കൂടുതൽ പുതിയ ആപ്സും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുന്നേ തന്നെ പരിചയമുള്ള സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും അങ്ങനെയുള്ള സൈറ്റ്സിൽ നമുക്ക് കയറാവുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ് ആണ് നമുക്ക് ലൈസൻസ്. റെസ്റ്റോറൻറ്റ് അല്ല തുടങ്ങുന്നതെന്ന് വിചാരിച്ചിട്ട് ലൈസൻസ് ഒന്നും നമുക്ക് ഇല്ലാതെ ഈ ഒരു ക്ലൗഡ് കിച്ചൺ കോൺസെപ്റ്റ് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പം എന്തൊക്കെ ലൈസൻസ് നമുക്ക് ആവശ്യമുണ്ടോ ആ എല്ലാ ലൈസൻസും നമുക്ക് ഈ ഒരു ക്ലൗഡ് കിച്ചണും വേണം. ലൈസൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കൊരു POS സിസ്റ്റം വേണമെന്നുള്ളത്. POS സിസ്റ്റം വേണം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്ലൗഡ് കിച്ചൺ ബേസ് ചെയ്തിട്ടുള്ളത് ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് POS സിസ്റ്റം വളരെയധികം അത്യാവശ്യമാണ്. അപ്പം ആരെങ്കിലും റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ക്യാപിറ്റൽ കാരണം മാത്രമാണ് നമ്മളത് ബാക്കോട്ട് വലിയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു പ്ലേസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളാരും പേടിക്കേണ്ട, ക്ലൗഡ് കിച്ചൺ കോൺസെപ്റ്റിലേക്ക് മാറാം. നിങ്ങൾക്ക് നിങ്ങളെ ഡ്രീംസ് മുന്നോട്ട് കൊണ്ടുപോകാം, അതുപോലെ തന്നെ നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാം. എന്തായാലും ഞങ്ങൾ അടുത്ത എപ്പിസോഡായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോഴേക്കും ബൈ.